ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ്. ഇതാദ്യമായിട്ട് കാണിക്കുന്നത് ടെക്കോമ പ്ലാന്റാണ്. ടെക്കോമ പ്ലാന്റിൻ്റെ ഒരു പിങ്ക് കളറാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറാണ് ഒരു പിങ്ക് കളറ്. നമ്മുടെ പൂന്തോട്ടത്തിൽ പിങ്ക് കളറ് പൂ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഇത് കുറച്ചൊരു ക്രീപ്പിംഗ് ടൈപ്പ് പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു കമ്പ് വെച്ചോ അല്ലെങ്കിൽ മതിലിൻ്റെ മേലെയൊക്കെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ നല്ല പടർന്ന് കയറി നിറച്ച് പൂവുണ്ടായി നല്ലൊരു ഭംഗിയായിരിക്കും. നമ്മുടെ വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ നല്ല ഒരു പിങ്ക് കളറ് പൂവൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്സും അതുപോലെ റൂട്ടഡ് പ്ലാന്റ്സും അവൈലബിൾ ആണ്. വേണ്ടുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇട്ട പ്ലാന്റ്സിന് കുറേ ആവശ്യക്കാരുണ്ടായിരുന്നു. അവർക്കൊക്കെ തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ അവർക്ക് സേഫായിട്ട് കിട്ടിയെന്നും മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കേരളത്തിൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ കിട്ടുന്നുണ്ട്. ചെന്നൈ ആ ഭാഗത്തു നിന്ന് കുറേ ആൾക്കാർ ആവശ്യപ്പെട്ടിരുന്നു. അവർക്ക് 3 ദിവസം കൊണ്ട് തന്നെ കൊറിയർ കിട്ടുന്നുണ്ട്. അതും നല്ല ഫ്രഷായിട്ട് തന്നെ ഉണ്ടെന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. DTDC-യിലും അതുപോലെ തന്നെ പ്രൊഫഷണൽ കൊറിയറിലും 2 കൊറിയറിലും ഞാൻ പ്ലാന്റ്സ് അയക്കുന്നുണ്ട്. 2 ഒരുപോലെ തന്നെയാണ് കിട്ടുന്നത്. അത് DTDC വേണമെന്ന് ആവശ്യപ്പെടുന്നവർക്ക് അങ്ങനെയും അല്ലാത്തവർക്ക് പ്രൊഫഷണലിലും അയക്കുന്നുണ്ട്. അടുത്തത് ഒരു ടെക്കോമ പ്ലാന്റിൻ്റെ വെറൈറ്റി തന്നെയാണ്. ടെക്കോമ പ്ലാന്റിൻ്റെ ഓറഞ്ച് കളറാണിത്. ഇതുപോലെ നിറച്ച് മുട്ട ഉണ്ടായി നല്ല പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. ഇതിൻ്റെയും കട്ടിങ്സും റൂട്ടഡ് പ്ലാന്റ്സും അവൈലബിൾ ആണ്. അടുത്തതൊരു ജെറബറ പ്ലാന്റാണ്. ഇത് ഹൈബ്രിഡ് അല്ല, ഇതിൻ്റെ നാടൻ വെറൈറ്റിയാണ്. ഇതിൻ്റെ ഈ ഒരു കളറിലുള്ള പൂക്കളാണ് ഇതിൻ്റെത്. അതുപോലെ തന്നെ ഈ കളറിലുള്ള മെലസ്റ്റോമ പ്ലാന്റിൻ്റെ കുറച്ച് തൈകളും അവൈലബിൾ ആണ്. നിങ്ങളുടെ പൂന്തോട്ടത്തിൽ പൂക്കളെ കൊണ്ട് നിറയണമെങ്കിൽ ഈ ഒരൊറ്റ പ്ലാന്റ് ഉണ്ടായാൽ മതി. ഈ പ്ലാന്റിൽ എത്രയാ പൂക്കൾ ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റില്ല. അത്രയേറെ പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കളായതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിങ്ങനെ തിങ്ങി നിറഞ്ഞ പൂക്കൾ, കട്ടക്കട്ട പൂക്കൾ ആണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ വൈറ്റ്, ഇത് ബ്ലീഡിംഗ് ഹാർട്ട് റെഡ് വെറൈറ്റിയാണ്. ഇതിൻ്റെ വൈറ്റും അവൈലബിളാണ്. ഇതിൻ്റെ കട്ടിങ്സും അതുപോലെ തന്നെ റൂട്ടഡ് പ്ലാന്റ്സും ഇപ്പോൾ സെയിലിനുണ്ട്. അടുത്തൊരു വെറൈറ്റി പ്ലാന്റ് ഇതാണ്. ഈ പ്ലാന്റിൻ്റെ പേരെന്താന്ന് അറിയില്ല. നിറച്ച് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി തന്നെയാണിത്. ഇതിന് ഈ പ്ലാന്റിന് വലിയ കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നല്ല പൂക്കൾ തന്നെയായിരിക്കും ഇതിൽ. ഇതിൻ്റെയും കട്ടിങ്സും റൂട്ടഡ് പ്ലാന്റ്സും അവൈലബിൾ ആണ്. ഇതിൻ്റെ ഇലകളൊക്കെ നല്ലൊരു വെൽവെറ്റ് പോലെയാണ്. വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്ന് അറിയില്ല. അടുത്തത് നമ്മുടെ മഞ്ഞ സുന്ദരിയാണ്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് ഒരുപാട് ആവശ്യക്കാരുണ്ടായിട്ടുണ്ട്. ഒരുപാട് പേര് ഇതിൻ്റെ കട്ടിങ്സും റൂട്ടഡ് പ്ലാന്റ്സും വാങ്ങിയിട്ടുണ്ട്. നമുക്ക് ഗ്രൗണ്ട് കവറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ്സാണിത്. ഇതിൻ്റെയും കട്ടിങ്സും റൂട്ടഡ് പ്ലാന്റ്സും അവൈലബിൾ ആണ്.
അടുത്തതായിട്ട് ഈ ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ പേരെന്താന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഈ ഫോട്ടോയിൽ കൊടുത്തിട്ടുള്ളതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവർ. ഇതിൻ്റെ കട്ടിങ്സ് അവൈലബിൾ ആണ്. ഇത് വെരിഗേറ്റഡ് ഹെലിക്കോർണിയാണ്. ഇത് സെയിലിനുള്ളതല്ല കേട്ടോ, എൻ്റെ അടുത്ത് ഈ കാണുന്ന പ്ലാന്റ്സ് തന്നെയേ ഉള്ളൂ. ഇങ്ങനെ നിറച്ച് പൂവുണ്ടായിട്ട് കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇതുപോലെ മൂന്നാല് കളറുകളുടെ കോമ്പിനേഷൻ ആകുമ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ. റെഡ്, യെല്ലോ, അതുപോലെ തന്നെ ലീഫിന് ഗ്രീൻ, വൈറ്റ് എല്ലാം കൂടി നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ നേരിട്ട് കാണുമ്പോൾ. അപ്പോൾ ഈ ഒരു വീഡിയോക്ക് എല്ലാവരും മാക്സിമം സപ്പോർട്ട് തരുമെന്ന് വിചാരിക്കുന്നു. Thank you.